പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സ്നേഹിതരെ, ക്രിസ്തുവർഷം തിരുമേനി ലോകം വിട്ടു പോയി. ഒരു കാലഘട്ടത്തിൻ്റെ ആവേശമായിരുന്നു വന്യ തിരുമേനി. മാർത്തമസഭയുടെ മാത്രമല്ല, ലോകത്തെ എല്ലാ മലയാളികളുടെയും ലോകത്തെ എല്ലാ സഭകളുടെയും ആദരണീയ പുരുഷനായിരുന്നു. ഭാരതം അദ്ദേഹത്തെ അംഗീകരിച്ച് അദ്ദേഹത്തെ ലോകത്തിൻ്റെ നിറകയിലേക്ക് കൊണ്ടുവന്നു. 103 വയസ്സ് പൂർത്തിയായി. 104-ാമത്തെ വയസ്സിൽ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ അദ്ദേഹം വെച്ചിട്ട് പോയ ഒരുപാട് ഓർമ്മകൾ നമുക്കുണ്ട്. ഞാനുൾപ്പെടുന്ന കുമ്മരാടിൻ്റെ സ്വകാര്യ അഹങ്കാരമായിരുന്നു വന്യ തിരുമേനി. എന്നും നാടിനോടും കുടുംബത്തോടും സഭയോടും നാട്ടുകാരോടും സമൂഹത്തിൽ പിന്തള്ളപ്പെടുന്ന ആളുകളോടും എന്നും ആദരവോടെ അവരെ കൈയോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന വന്യ തിരുമേനിയുടെ ഓർമ്മയുടെ മുന്നിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ഞങ്ങളുടെ കുമ്മനാടിൻ്റെ എല്ലാ വികസനങ്ങളിലും തിരുമേനിയുടെ ശ്രദ്ധയുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നു, 1981 കുമ്മനാട്ട് ആദ്യമായി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു ഓഫീസ് സ്ഥാപിച്ചപ്പോൾ അന്ന് ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ലോകമിട്ട് കടന്നുപോയ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ ഓഫീസ് അനുവദിച്ചത്. അദ്ദേഹം അന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു, കുമ്മനാട് നമ്മുടെയൊന്നും റെക്കേർഡിൽ അങ്ങനെ ഒരു പ്രദേശമില്ല, അതുകൊണ്ട് തന്നെ സർക്കാർ ആഫീസുകളില്ല. എന്നാൽ ഇന്ന് ഈ കുമ്മനാടിനെ അംഗീകരിക്കുകയും ഞങ്ങൾക്കിങ്ങനെ ഒരു വലിയ ഓഫീസ് തരികയും ചെയ്ത ആർ ബാലകൃഷ്ണപിള്ളയെ ഞാൻ അനുമോദിക്കുന്നു. ഇത് കൂടെ നിൽക്കുന്നവർക്ക് നൽകുന്ന സമ്മാനമായി ഞാൻ കരുതുന്നു. അങ്ങയോടൊപ്പം ദീർഘകാലം കൂടെ നിന്ന ജോൺ ജെ മാത്യൂസിന് കൊടുത്ത ഒരു ഗിഫ്റ്റായിട്ടാണ് ഈ പ്രദേശം ഇത് അംഗീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ സ്വകാര്യമായി അഹങ്കാരം തോന്നി. എന്നും ഞങ്ങളുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയുണ്ടായിരുന്നു. അവിടുത്തെ ആളുകളോട് എന്നും അദ്ദേഹം സ്നേഹത്തോടെ ഇടപെട്ടിരുന്നു. എൻ്റെ പിതൃ സഹോദരന്മാരുടെ സഹപാഠിയായിരുന്നു അദ്ദേഹം. ആ കാലങ്ങളിൽ എൻ്റെ കുടുംബത്തിൽ സന്ദർശിക്കുന്നതൊക്കെ പിന്നീട് പിതാവ് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ സുഖങ്ങളിലും ദുഃഖങ്ങളിലും തിരുമേനി പങ്കെടുത്തിരുന്നു. എൻ്റെ പിതാവിൻ്റെയും എൻ്റെ മൂത്ത സഹോദരൻ്റെയും ശവസംസ്കാരം തിരുമേനിയാണ് നടത്തിയത്. എൻ്റെ മക്കളുടെ വിവാഹം അദ്ദേഹമാണ് നടത്തിയത്. എൻ്റെ എല്ലാ പരിപാടികളിലും തിരുമേനി വന്ന് പങ്കെടുത്തു, ഞാൻ ഓർക്കുന്നു. എന്നും ആത്മീയ തീക്ഷ്ണതയോടെ ഞങ്ങളെ കരുതിയ, ലോകത്തിന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന, എവിടെയും ലോകത്തെവിടെ ചെന്നാലും ഏത് സമൂഹത്തിലെ ആളുകളായാലും കുമ്മനാടെന്ന് കേൾക്കുമ്പോൾ തിരുമേനിയെ പറ്റി ചോദിക്കുന്നത് ഞാൻ ഓർക്കുന്നു. വന്യ തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആ തൃപ്പാദങ്ങളിൽ എല്ലാവിധമായ നന്ദിയും സ്നേഹവും കടപ്പാടും ഒപ്പം തന്നെ പ്രണാമവും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസമരിക്കുന്നു. കുമ്മനാടിൻ്റെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് ശ്രീ ജോൺ കെ മാത്യൂസ് പറഞ്ഞ നല്ല അനുസ്മരണ വചനങ്ങൾ വാക്കുകൾക്ക് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുകയാണ്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി